അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا وإذا ضللنا في الأرض إنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. سورة സജ്ദയില് 9 ആയത്തുകളാണ് ഇതുവരെ നാം വിശദീകരിച്ചത്. കുഫാർ ഖുറൈശികളുടെ ഖുർആനിൻ്റെ നേരെയുള്ള വിമർശനത്തിനും തൗഹീദിൻ്റെ നേരെയുള്ള വിമർശനങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ് നാം ഇതുവരെയുള്ള ആയത്തുകളിൽ മനസ്സിലാക്കിയത്. ശേഷിക്കുന്ന ഭാഗം ഇൻഷാല്ലാ ഞാൻ ഓതിക്കേൽപ്പിക്കുന്നതാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവസരമുണ്ടാകരുതെന്ന എല്ലാ പഠിതാക്കളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആയത്തുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം ഗുരുനാഥനും SLRC ഡയറക്ടറുമായ K.V അബ്ദുൽ ലത്തീഫ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിൽ മുഅ്മിനീന വഹദ. അമ്മാ ബഅദ്, قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد. പ്രിയമ ലോരെ, നമ്മൾ സൂറത്തു സജ്ദയിലെ ഏതാനും ആയത്തുകളായിരുന്നു മുമ്പ് മുൻ ക്ലാസ്സുകളിൽ വിശദീകരിച്ചത്. ഇന്ന് ബാക്കി ഭാഗം ഇൻഷാല്ലാ വിശദീകരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ഭാഗം എത്രയാണോ അതിപ്പോൾ ഇന്ന് വിശദീകരിക്കും. ആ വിശദീകരണം കൃത്യമായി പഠിക്കുകയും അത് ഇൻഷാല്ലാ ബൈഹാർട്ടാക്കി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളുടെ അധ്വാനത്തെ മാനിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്ക് കേൾക്കാം. ഖുർആൻ പറയുന്നു വഖാലു, വാവ് അത്ഫിൻ്റെ വാവാണ്, അതായത് ആൻഡിൻ്റെ അർത്ഥം അല്ലേ ഒന്നുള്ള. വഖാലു, അവർ പറയുകയും ചെയ്തു. ആര് പറയുന്നുള്ളൂ നമുക്ക് പറയാം. എന്താ അവർ പറയുന്നത്? അ ഇദാ ലലൽന, നമ്മൾ അ ഇദാ അ ആണോ, ഏതാണ് ഇസ്തിഫാം അല്ലേ, അ ഇദാ ഇതാ പറഞ്ഞാലോ ആയാൽ, അപ്പം അ ഇദാ ആയാൽ ആണോ, അ ഇദാ ആയാൽ ആണോ, അ ഇദാ എന്തായാലാണോ, ലലൽന ലല്ല ലല്ല ഓബ മറഞ്ഞുപോയി,
ലല്ല ഓബ അല്ലെങ്കിൽ ദഹബ. അപ്പം അ ഇദാ ലലൽന, നാം മറഞ്ഞു പോയാലാണോ? ആ ഇസ്തിഫാമ അറിയാലോ, ഇദാ എന്ന് ആയാൽ. അപ്പം അ ഇദാ ആയാലാണോ, എന്തായാലാണോ? ലലൽന, നാം മറഞ്ഞു പോയാലാണോ? എവിടെ? ഫില്ലർലി, ഫില്ലർലിയാണ് ഫിത്തുറാബ്. ഫില്ലർലി ഫിത്തുറാബി, ഫിത്തുറാബി തുറാബ് കാരണം മണ്ണ്, മണ്ണിൽ, മണ്ണിൽ നാം ഇല്ലാതെയായിപ്പോയാലാണോ, നാം മറഞ്ഞു പോയാലാണോ? വക്കാലു അ ഇദാ ലലൽനാ ഫിൽ അർള്, അ ഇന്ന, വീണ്ടും അ ഇസ്തിഫാം തന്നെ ആണോ? അ ഇന്ന, ഞങ്ങൾ ആവുകയും ചെയ്താലാണോ? അ ഇന്ന, ഞങ്ങൾ അ ഇന്ന, ഇന്നാണ് തീർച്ചയായും, ആ ഇന്ന തീർച്ചയായും ഞങ്ങൾ ആവുകയും ചെയ്താലാണോ? എന്തായാൽ ലഫി ഖൽഖിൻ ജദീദ്, ലഫി ഖൽഖ്, ഖൽഖ് എന്താ? സൃഷ്ടിപ്പ്. ജദീദാണ് പുതിയ. അപ്പം ലഫി ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിപ്പ്, ലാമു തൗക്കീദാ, തീർച്ചയായും നമ്മൾ പുതിയൊരു സൃഷ്ടിപ്പിൽ ആയിത്തീരുന്നവരാണോ? ലഫി ഖൽഖിൻ ജദീദ്, എങ്ങനെ? കായിനൂന, ലഫി ഖൽഖിൻ കായിനൂൻ, കായിനൂൻ എന്ന് പറഞ്ഞാൽ ആയിത്തീരുന്നവർ. ആയിത്തീരുന്നവർ, ഞങ്ങൾ ആയിത്തീരുന്നവരാണോ? ആ ഇന്ന, അതാണ് അവിടെ വിട്ടുപോയ മഹദൂഫായ ഒരു ലഫ്ള്. അങ്ങനെ അള്ളാഹു ഖുർആനിൽ വിട്ടുകളഞ്ഞൊരു മുഖദ്രത്താണത്. കായിനുൻ, ഞങ്ങൾ ആയിത്തീരുന്നവരാണോ? ആ ഇന്ന അവിടെ ഉണ്ടല്ലോ ആദ്യം, അല്ലേ? ഇദാ ലലൽന, ഞങ്ങൾ മറഞ്ഞു പോയാലാണോ? ഫില്ലർലി, മണ്ണിൽ മറഞ്ഞു പോയാലാണോ? ആ ഇന്ന ലഫി ഖൽഖിൻ ജദീദ്, നമ്മൾ പുതിയ ഒരു സൃഷ്ടിപ്പിലേക്ക് ആയിത്തീരുന്നവരാണോ? ഇപ്പം ഖുർആൻ എന്താ പറഞ്ഞത്? ആ ആയത്ത് നമുക്ക് പൂർത്തീകരിക്കാം. ബൽ ഹും, ബൽ എന്നാൽ, ഹും അവർ, അവർ എന്നാൽ ഖാലു എന്ന് പറഞ്ഞാൽ ആരാണ് അവർ? ഉണ്ടോ അവർ? അവരാരാണ്? ബിൽ ലിഖായി റബ്ബിഹിം, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന്. ലഖിയ കണ്ടുമുട്ടി, ലിഖാഉൻ കണ്ടുമുട്ടൽ, കണ്ടുമുട്ടലിനെ, കണ്ടുമുട്ടൽ ലിഖ. അപ്പം അ ഇന്ന ലഫി ഖൽഖിൻ ജദീദ്, ഞങ്ങൾ പുതിയ സൃഷ്ടിപ്പിലായിത്തീരുന്നവരാണോ? ബൽ എന്നാൽ, ഇളറാബിൻ്റെ മാനയാണ് ബൽ, അല്ലേ? ഹും അവർ, ബിൽ ഇഖായി റബ്ബിഹിം, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന്. കാഫിറൂന, കഫറബി അവിശ്വസിച്ചുന, കഫറബീന, കഫറബി അവിശ്വസിച്ചു. ഇവിടെ ബി ലിക്കാവ്, അവിടെ ബി പുറത്ത് വന്നു എന്നുള്ളൂ. യഥാർത്ഥത്തിൽ ലിക്കാവ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൂടിക്കാഴ്ചക്ക്. ബി ലിക്കാ ഇ റബ്ബിഹിം, അവിടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് കാഫിറൂൻ. അപ്പം ഖുർആനിൽ കഫറബീന, യക്ഫുറൂന ബി ആയാത്തില്ല എന്നല്ലേ ഖുർആനിൽ? യക്ഫുറൂന ബി ആയാത്തില്ല, അവിടെ കഫറബിയാണ് അവിശ്വസിച്ചു. അപ്പം ബി ലിക്കാ ഇ റബ്ബിഹിം കാഫിറൂൻ, അവരവിടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് അവിശ്വസിക്കുന്നവരാണ്. ഇനി നമുക്കൊന്നുകൂടി കേൾക്കാം. വക്കാലു, അവർ പറഞ്ഞു, അ ഇദാ ലലൽന, നാം മറഞ്ഞു പോയാലാണോ എന്ന് പറഞ്ഞാൽ ഫില്ലർലിയുടെ മണ്ണിൽ, അതായത് നമ്മൾ മരിച്ച്. ഖുർആനിൽ വേറെടുത്ത് അല്ലാതെ പറഞ്ഞെന്താ, നമ്മൾ അ ഇദാ മിത്ന വക്കുന്ന തുറാബൻ, അല്ലേ? അ ഇദാ മിത്ന, നമ്മൾ മരിക്കുകയും, വക്കുന്ന തുറാബൻ, നമ്മൾ മണ്ണായിത്തീരുകയും, അ ഇന്നാല മബൂസുൻ, നമ്മൾ ഉയർത്തി നിൽക്കുന്നവരാണോ? ഓരോ സംശയരാ. അതുപോലെ സൂറത്ത് കാഫിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ഇദാ മിത്ന വക്കുന്ന തുറാബൻ ദാലിക റജുൻ ബൈദ്, അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? അപ്പം എന്താ അവിടെയും പറഞ്ഞത്? ഇദാ മിത്ന, മക്കയിലെ ആളുകൾ, ഇത് ആരാ വക്കാലു എന്ന് പറഞ്ഞാൽ ആരാ? കാലു എന്ന് പറയുന്നത് മുങ്കിറുൽ ബാസാണ്, മുങ്കിരിൽ ബാസ്. കാലു, അവർ പറഞ്ഞു, ആര്? മുങ്കിരിൽ ബാസ്, മുങ്കിരിൽ ബാസ്, മുങ്കിരിൽ ബാസ്, ബാസിനെ നിഷേധിക്കുന്നവർ അവരാണ് പറഞ്ഞത്. ബാസ് എന്താ? പുനരുദ്ധാനം. രണ്ടാമത് പുനർജീവിപ്പിക്കുന്നതിനെ നിഷേധിക്കുന്നവർ, അതാണ് മുങ്കിറുൽ ബാസ്.
അപ്പോൾ ആരാണ് ഈ പറഞ്ഞ ആൾക്കാർ? പരലോകത്തെ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നവർ. വക്കാലു എന്ന് പറയുമ്പോൾ വക്കാലു ആര്? മുങ്കിറുൽ ബാസ്, ബാസിനെ നിഷേധിക്കുന്നവർ പറഞ്ഞു. എന്ത്? ആ ഇതാ ലലൽന, നാം പോയി മറഞ്ഞാലാണ്. ഈ ലല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗം പഠിപ്പിച്ചു തരാം. ലല്ലൽ മാഉ ഫിൽ ലബൻ. അപ്പം എന്താ അർത്ഥം? ഫിൽ ലബൻ, ലല്ലൽ മാഉ ഫിൽ ലബൻ. അപ്പം എന്താ അർത്ഥം? വെള്ളം പാലിൽ പോയി മറഞ്ഞു അല്ലേ. അപ്പം ഇനി വെള്ളം കാണൂ, ഫുള്ള് വെള്ളം പാലിനാറായില്ലേ. അതുപോലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മരിച്ച് മണ്ണും എല്ലും ഒക്കെ ആയിക്കഴിഞ്ഞു. അപ്പം അത് അതുകൊണ്ടാണ് ലല്ല പറഞ്ഞത്. അപ്പം അതിന് പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ മാതിരി ആയിക്കഴിഞ്ഞാലാണോന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ലല്ലൽ മാവു, വെള്ളം എന്തായി പോയി കഴിഞ്ഞു എങ്ങോട്ടേക്ക്? ഫിൽ ലെബൻ, പാലിലേക്ക്. അപ്പോൾ ഇതിൽ രണ്ടും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ലയിക്കുമ്പോഴാണ് ലല്ല അറിയാം. പിന്നെ ലലൽനാന്നുള്ള ഇവിടെ അതെന്തുകൊണ്ടാണ്? ലല്ല ലല്ല ലല്ലു ലല്ലത്തു ലല്ലത്ത ലലൽന അല്ലേ. അവിടെ ജമ്മു മോഹന്നസ് ഓയിബിൽ എന്താവും? ഇതുകാം ചെയ്യും അല്ലേ. മുള ഇരട്ടി ഇരട്ടിയുള്ള ഇരട്ടിപ്പിച്ച ഫീലുകൾ ലല്ല ഇരട്ടിപ്പിച്ചതല്ലേ. അതുകൊണ്ടാണ് ലലൽന, ലലൽത്തു ലലൽന. അപ്പോൾ ഒക്കാലു മുങ്കിറിൽ ബയസുകൾ പറഞ്ഞു, അ ഇതാ ലലൽന, നാം പോയി മറഞ്ഞാലാണോ? ഇവിടെ ഫില്ലർലി ഭൂമിയിൽ, അങ്ങനെ ഫില്ലർലി. എന്നിട്ടോ ഓ സിർന തുറാബൻ, ഞങ്ങൾ മണ്ണായി അല്ലേ. ഓ സിർന ഞങ്ങളായി തുറാബൻ, മണ്ണ്. ഓ സിർന ഞങ്ങളായിത്തീരുകയും ചെയ്തു, ഞങ്ങൾ മണ്ണിൽ ലയിക്കുകയും. ഓ സിർന തുറാബൻ, ഞങ്ങൾ മണ്ണായിത്തീരുകയും ചെയ്തു. ഓ സിർന തുറാബൻ. വക്കാലു അ ഇതാ ലലൽന ഫിൽ അർലി. ഇവിടെ പ്രശ്നം എന്താ? അ ഇന്ന ലഫി ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിപ്പിലേക്ക് ആയിത്തീരുന്നവരാണോ നമ്മൾ? പുതിയൊരു സൃഷ്ടിപ്പിലേക്ക്, രണ്ടാമത്. അപ്പം അത് അങ്ങനെ ആയിത്തീരുമോ എന്നാണ് ഓരോ ചോദ്യം. ബൽ, എന്നാൽ അല്ല പറയുകയാണ്. ഓൽക്ക് പുനരുദ്ധാനം, രണ്ടാമത് ഇപ്പം മനുഷ്യൻ രണ്ടാമത് ജീവിപ്പിക്കുന്നു എന്നുള്ളതല്ല ഓല സംശയം. ഓല മെയിൻ വിഷയം അല്ല പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ ഹും അവർ ആരായി? അവർ മുങ്കിറിൽ ബാസ്, ബാസിനെ നിഷേധിക്കുന്ന അവർ. ബി ലിഖായി റബ്ബിയും, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനാണ് അവരെന്ത് ചെയ്യുന്നത്? കാഫിർ. ബി ലിഖായി റബ്ബി, അതാണ് ബി കഫർ റബ്ബി അറിയാൻ കാരണം. ബി ലിഖായി റബ്ബിയും കാഫിറു, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനാണ് അവരെന്ത് ചെയ്യുന്നത്? അല്ലാണ്ട് പരലോകത്ത്, ശ്രദ്ധിക്കേണ്ട കാര്യം, പരലോകത്ത് വരുന്നതിനെ സംബന്ധിച്ചല്ല അവർക്ക് പ്രശ്നം. അവർക്ക് നാളെ അള്ളാനെ കണ്ടുമുട്ടി, അവിടെ ഹിസാബുണ്ട്, അവിടെ സിറാത്തുണ്ട്, അവിടെ മീസാനുണ്ട്, അവിടെ ജന്നത്തുണ്ട്, അവിടെ ജഹന്നമുണ്ട്, അവിടെ ഇക്കാബുണ്ട് അല്ലേ. ഇതിനൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ആ കണ്ടുമുട്ടുന്നതിനാണ് അവരെന്ത് ചെയ്യുന്നത്? നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവിടെ പുനരുദ്ധാനം, പുനർജന്മം എന്നൊക്കെ പറഞ്ഞില്ലേ? മറ്റൊരു വിഭാഗം ആളുകൾ പുനർജന്മം എന്നാണല്ലോ പറഞ്ഞത്, ഇവിടെ തന്നെ അല്ലേ. നമ്മളുടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കൊരു വിശ്വാസമില്ലേ പുനർജന്മം? അതല്ല, ഇത് അവർ നിഷേധിക്കുന്നത് ബി ലിഖായി റബ്ബിഹിം, റബ്ബിനെ കണ്ടുമുട്ടുന്നത്. എന്താ റബ്ബിനെ കണ്ടുമുട്ടുക പറഞ്ഞാൽ? അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ വിചാരണ ചെയ്യുന്ന ഒരു നാളിനെയാണ് അവരെന്ത് ചെയ്യുന്നത്? തള്ളുന്നത്. അത് തള്ളിയാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുള്ളൂ. തോന്നിയതുപോലെ ജീവിക്കാൻ എന്ത് വേണം? പരലോകമില്ല എന്ന് സ്ഥാപിക്കണം. അപ്പോൾ അതിന് അള്ളാഹു പറഞ്ഞ മറുപടി എന്താണ്? അള്ളാഹുവിന് മറുപടി എന്താ പറഞ്ഞത്? അവർ റബ്ബിനെ നിഷേധിക്കുന്നവരാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ കുൽ, അതിൻ്റെ ജവാബാണത്, ഈ ഓരോ സംശയത്തിൻ്റെ ജവാബ്. കുൽ നബിയെ, താങ്കൾ പറയണം. എന്ത്? യതവഫാക്കും തവഫ, തവഫ അതാണ് മാളി കേട്ടോ. തവല്ല അല്ലേ, തവഫ. പൂർണ്ണമായി ഏറ്റെടുത്തു. തോഫ പൂർണ്ണമായി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ മരിപ്പിച്ചു അല്ലേ, മരിപ്പിച്ചു. പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ട് പകുതി നമുക്ക് തരും അല്ലേ. നേരം വെക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായി ഏറ്റെടുത്തിട്ട് തരും അല്ലേ. അല്ല കുറയാൻ പറഞ്ഞത്, പക്ഷേ മരിപ്പിക്കുമ്പോഴോ പൂർണ്ണമായി ഏറ്റെടുക്കും. തോഫ പറഞ്ഞ ഒഫാത്താക്കി എന്ന് അർത്ഥമുണ്ട്. അള്ളാഹു സമ്പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താ പറഞ്ഞത്. കുൽ നബിയെ, താങ്കൾ പറയണം. സംഭവം എന്താ? നിങ്ങൾ പറഞ്ഞതുപോലല്ല സംഭവം. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങളെ
അള്ളാഹുവിൻ്റെയും പൂർണ്ണമായും നിങ്ങൾ ഏറ്റെടുക്കും. കുൽ നബിയെ, താങ്കൾ അതിന് ജവാബ് വരണം, മറുപടി വരണം. അതുകൊണ്ടാണ് കുൽ എന്ന് പറയുന്നത് അല്ലേ, ജവാബ് വരണം. യത്തവഫാക്കും, നിങ്ങളെ സമ്പൂർണ്ണമായും അള്ളാഹു പിടിച്ചെടുക്കും. ആര്? മലക്കുൽ മൗത്തി, മരണത്തിൻ്റെ മലക്ക്. മരണത്തിൻ്റെ മലക്ക്, മരണത്തിൻ്റെ മലക്കിനെ പറ്റി ചില ഹദീസുകളിൽ അസ്രായീൽ എന്ന് പറയുന്നുണ്ട്. അസ്രായീൽ, അസ്രായീൽ എന്ന് പറഞ്ഞാൽ ആ ഹദീസെല്ലാം യസ്ബുത്ത്, സ്ഥിരപ്പെട്ടില്ല. പക്ഷേ ഖുർആൻ മലക്കുൽ മൗത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അസ്രായീൽ എന്ന് പറഞ്ഞില്ല. പക്ഷേ ചില ഹദീസുകളിൽ അസ്രായീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ഹദീസ് സഹി ആണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഏതായിരുന്നാലും ആരാവട്ടെ, മലക്കുൽ മൗത്താണെന്ന് നമുക്കറിയാലോ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, മരണത്തിൻ്റെ വേളയിൽ കുൽ യതവഫാക്കും മലക്കുൽ മൗത്ത് അല്ലദി വുക്കിലബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടു. വക്കല, വക്കല ഏൽപ്പിച്ചു, വക്കാലത്ത് കൊടുക്കുക. നമ്മൾ പറയല്ലേ വക്കീലിനൊക്കെ വക്കാലത്ത് കൊടുത്ത് അറിയല്ലേ, വക്കല ഏൽപ്പിച്ചു അല്ലേ. അപ്പോൾ വുക്കിലെ ഏൽപ്പിക്കപ്പെട്ടു. അപ്പോൾ ഉക്കിലെ ബിക്കും, ബിക്കും എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളെ പിടിച്ചെടുക്കും അല്ലേ. എന്നിട്ടോ സുമ്മ ഇല റബ്ബിക്കും തുർജവും. സുമ്മ ഇല, ശരിക്കും എങ്ങനെ പറയണ്ട്, തുർജവുന സുമ്മ തുർജവുന ഇല റബ്ബിക്കും എന്നല്ല പറയണ്ട്, പക്ഷെ പറഞ്ഞതോ സുമ്മ ഇല റബ്ബിക്കും തുർജവും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടക്കപ്പെടും. അത് പറയാൻ എന്ത് മതി, തുർജവുന ഇല റബ്ബിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇല റബ്ബിക്കും തുർജവുൻ. അപ്പം അവിടെ ഒരു തക്ദീം നടന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ റബ്ബിലേക്ക് മാത്രം അല്ലേ. ആ മാത്രം എന്നർത്ഥം, അതിനല്ലേ നമ്മൾ ഇയാക്ക നഅബുദൊക്കെ പഠിപ്പിച്ചത് മുമ്പ്. നഅബുദുക്ക വ നസ്തഈനുക്ക എന്ന് പറയാതെ ഇയാക്ക എന്ന് പറഞ്ഞ് തക്ദീം ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ അത് ഹാസാക്കാനാണ് അല്ലേ, പ്രത്യേകാക്കാൻ. അപ്പോൾ അതുപോലെ തുർജവുന ഇല റബ്ബിക്കും, സുമ്മ അതിൽ പിന്നെ ഇല റബ്ബിക്കും തുർജാവും, നിങ്ങൾ റബ്ബിങ്ങിലേക്ക് മടക്കപ്പെടും. അതിൽ പിന്നെ അപ്പം ഇവിടെ നടക്കുന്നത് ഇപ്പം എന്താ, നിങ്ങൾ റബ്ബിങ്ങിലേക്ക് മടക്കപ്പെടുന്നുണ്ട്. നിങ്ങളിവിടുന്ന് ഓല് പറഞ്ഞ മാതിരി മണ്ണിൽ മരിച്ച് എല്ലും മണ്ണും ആയിട്ടാണ് കയ്യല്ല. ഖുർആനിൽ മുശ്രിക്കുകളുടെ മക്ക ഖുറൈശികളായ ആളുകൾ, ഈ മുങ്കറുകളായ ബാസിനെ നിഷേധിക്കുന്ന ആളുകൾ പറഞ്ഞ ഒരുപാട് ഭാഗങ്ങൾ സൂറത്തെ യാസീനിലൊക്കെ അല്ലേ. അല്ലാതാ പറഞ്ഞത് വ ലറബലന മസലൻ, അവൻ നമുക്കൊരു ഉദാഹരണം ഉദാഹരിച്ചു. ലറബ ഉദാഹരിച്ചു, ലറബലന സൂറത്ത് യാസീൻ എടുത്ത് നോക്കിയാൽ കാണാം. വ ലറബലന മസലൻ വ നസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. ഇപ്പോൾ നമ്മൾ സജദന്റെ മുമ്പ് സൃഷ്ടിപ്പിനെ പറ്റിയേ പറഞ്ഞത് അല്ലേ. അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട് അവൻ നമുക്ക് ഉദാഹരണങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹ്ക്ക് അവർ നുരുമ്പി എല്ല് ഇങ്ങനെ കയ്യിൽ കബറിന് എടുത്തിട്ട് നുരുമ്പിപ്പോയ എല്ല് ഊതി പറപ്പിച്ചിട്ട് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഉദാഹരണം ഉദാഹരിക്കുകയാണ്. വ ലറബലന മസലൻ വ നസിയ ഖൽഖഹു, എന്നിട്ട് കാലാവൻ ചോദിക്കുന്നു, മൻ യുഹിൽ ഇലാം, ഈ നുരുമ്പി എല്ലുകളെ ആരാണ് ജീവിപ്പിക്കും, മൻ യുഹി, ആര് ജീവിപ്പിക്കും, അൽ ഇലാമ, മൻ യുഹിൽ ഇലാമ വഹിയ റമീം, അത് റമീമായി പോയിട്ടുണ്ട്, തുരുമ്പി പോയിട്ടുണ്ട്. നുരുമ്പി എല്ലുകളെ ആരാണ് രണ്ടാമത് ജീവിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇതേപോലെയാണ് അള്ളാഹു എന്ന് പറഞ്ഞ കുൽ നബി, അതിനൊക്കെ മറുപടി പറഞ്ഞേക്കൂ, യതവഫാക്കും, നിങ്ങളെ സമ്പൂർണ്ണമായും മരിപ്പിക്കുകയും സമ്പൂർണ്ണമായും പിടിച്ചെടുക്കുകയും, ആര്, മലക്കുൽ മൗത്ത്, ഇവിടെ നടക്കുന്നത് അതാണ്, മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കുകയും, അല്ലെങ്കിൽ ആ മലക്കാരാണ് ഉക്കി ലഭിക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട, അല്ലാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മലക്ക് വന്നിട്ട് നിങ്ങളെ പിടിക്കുകയല്ല, ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്, ഉത്തരവാദിത്തമുണ്ട്. അപ്പം അല്ലെങ്കിൽ ഉക്കി ലഭിക്കും, എന്നിട്ടോ അവരെന്ത് ചെയ്യുക, സുമ്മയില റബ്ബിക്കും തുർജവും, നിങ്ങളെ റബ്ബിങ്കിലേക്ക് മടക്കപ്പെടുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ ഒരുമി പോവല്ല, റൂഹ് എങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പം ഖുർആനിൽ അല്ലാഹു പലയിടങ്ങളിലും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അല്ലാഹു വീണ്ടും പറയുന്നു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റുഊസിഹിം മിൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിനാ നഅമൽ സാലിഹ ഇന്നാ മൂഖിനൂൻ. വലൗ തറാ, എന്താർത്ഥം, നീ കണ്ടിരുന്നെങ്കിൽ അല്ലേ, ലൗ എങ്കിൽ, തറ നീ കാണുന്നു, ലൗ തറ ആരോടാ ഹിതാബ്, അഭിസംബോധന റസൂലിനോടല്ലേ, റസൂലിനോട് മാത്രമാണ് നമ്മൾ, റസൂല് മാത്രമാണ് മരണം കാണുന്നതല്ല, ലോകത്ത് മരണം കാണുന്ന ആളുകളുണ്ട്, പക്ഷേ അല്ലാ അഭിസംബോധന ചെയ്തത് റസൂലിനാണ്. വലൗ തറ, നീ കണ്ടിരുന്നെങ്കിൽ, ഇത് ഇതിൽ മുജ്രിമൂൻ, കുറ്റവാളികളുടെ ഇത്, ഇത് കാരണം അർത്ഥം അവിടെ ലർഫല്ല, അത് ഇത് കാരണം, ഇത് കാരണം ലർഫാണ് അല്ലേ അവസ്ഥ.
നിൽക്കുന്ന അവസ്ഥ, നിൽക്കുന്ന അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ അല്ലേ, ഒലൗത്തറ ഇതിൽ മുജിരിമുൻ, മുജിരിമുകൾ, മുജിരിമു എന്ന കുറ്റവാളി അല്ലേ, മുജിരിം കുറ്റവാളികൾ നിൽക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ. അപ്പം ഇവിടെ ഇപ്പം എന്താ അള്ളാഹു പറയുന്നത്? റബ്ബിങ്കിലേക്ക് മാത്രമായി നിങ്ങളെ മടക്കും. എന്തിനാണ് മടക്കുന്നത്? ആ മടക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ അടുത്ത ആയത്ത് പറയുന്നത് അല്ലേ. ഒലൗത്തറ അങ്ങനെ മടക്കിയ ആളുകളെ നീ കണ്ടിരുന്നെങ്കിൽ എവിടെ എവിടെ വെച്ചിട്ട്? ഇതിൽ മുജിരിമുൻ, കുറ്റവാളികൾ നിൽക്കും. എവിടെ നിൽക്കുന്ന സന്ദർഭം? അവർ വളരെ നിന്ദ്യരായിട്ടാണ് നിൽക്കുക, അതാണ് ഇതിൽ മുജിരിമുൻ, കുറ്റവാളികൾ നിൽക്കുന്ന. അവർ റബ്ബിൻ്റെ അടുത്തേക്ക് മടക്കിയാൽ പിന്നീട് അവർക്കൊരു പുനരുദ്ധാനമുണ്ട്. ആ പുനരുദ്ധാന ദിവസം അവർ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കുക. എങ്ങനെയാണ്? നാക്കി സൂറു ഊസിയും, അവരുടെ റബ്ബിൻ്റെ മുമ്പിൽ അവരുടെ തലകൾ നക്കസ, നക്കസ അതാ അതിന് സുഫായിലെന്ത് നാക്കിസ് അല്ലേ. നക്കസ താഴ്ത്തി, നാക്കിസ് താഴ്ത്തുന്നവൻ, നാക്കിസു നൂന്ന് പോയിട്ടുണ്ട്. അപ്പം അവർ താഴ്ത്തുന്നവരാണ് മുജിരിമീങ്ങൾ. എങ്ങനെയാണ്? വലൗത്തറ മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു താജുബാണത്, അത്ഭുതം. നീ ആ അത്ഭുതകരമായ രംഗം കണ്ടിരുന്നെങ്കിൽ, അതാണ് ഖുർആൻ്റെ ഒരു താജുബാണ് അവിടെ ആയത്ത്. വലൗത്തറ ഇതിൽ മുജിരിമുൻ, കുറ്റവാളികൾ നിൽക്കുന്ന സമയം മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ നിൽക്കുന്നത്? നാക്കിസൂറു ഊസിഹിം, അവരുടെ തലകൾ താഴ്ത്തി. അവരുടെ തലകൾ നിന്ദ്യരായിട്ട്, സാധാരണ നമ്മൾ വിനയാന്യതരായി തല താഴ്ത്തുന്നുണ്ട്. മുജിരിമുകൾ വിനയാന്യതരായി തല താഴ്ത്തല്ല. ഈ പറഞ്ഞ ആളുകൾ ആണ് അള്ളാഹു മുജിരിം എന്ന്. അരെ മരണാന്തരം ജീവിതത്തെ അള്ളാഹിൻ്റെ മുമ്പിൽ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ച ആ മുജിരിമുകൾ, അവർ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വന്ന് എങ്ങനെ നിൽക്കും? നാക്കിസൂറു ഊസിഹിം, അവരുടെ തലകൾ താഴ്ത്തിയിട്ട്. അവരുടെ തലകൾ നാക്കിസൂറു ഊസിഹിം, ഇവിടെ ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ സന്നിധാനത്തിൽ, റബ്ബിൻ്റെ അടുത്ത് അവർ, റബ്ബിൻ്റെ സന്നിധിയിൽ അവർ തല താഴ്ത്തി നിൽക്കുന്ന രംഗം മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾ തല താഴ്ത്തി എപ്പോഴാണ് നിൽക്കുക? നിന്ദ്യരായിട്ട് ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും അബദ്ധമായി പോയി അല്ലേ, ചെയ്യേണ്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആൾക്കാരൊക്കെ ഇപ്പം തല താഴ്ത്തി അങ്ങനെ നടക്കേണ്ടിരുന്നു. നിങ്ങൾ എന്തെല്ലാം ഇപ്പോൾ ഓർക്കുണ്ടാവും? സൂചിച്ചതൊക്കെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവുമോ? അവർ എൻ ഐ എ കോടതിയില്ല, അത് റബ്ബിൻ്റെ കോടതിയാണ്. എൻ ഐ എ കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ചാച്ചും ചിരിച്ചൊക്കെ വെക്കാം, മട്ടലിൻ്റെ മുകളിൽ ചവിട്ടിയമായി. കാരണം ദുനിയാവിൻ്റെ നിയമങ്ങളാണ്, റബ്ബിൻ്റെ കോടതി അതല്ലല്ലോ. അപ്പോൾ ആ നൃത്തം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പം തന്നെ ഒരു കുറ്റവാളിയാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുള്ള രംഗങ്ങൾ കണ്ടില്ലേ പോലീസ് പിടിച്ചുകൊണ്ടാകുമ്പോൾ? ഇപ്പോൾ ഒരു ചെക്കൻ കണ്ടില്ലേ നിങ്ങൾ, ഒരു പെങ്ങളെ കൊന്നു, അച്ഛനെ കൊന്നു അല്ലേ, കൊന്നിട്ടില്ലേ? അച്ഛനെ കൊന്നില്ല, അച്ഛനെ ജീവശവാക്കിയിട്ടുണ്ട് തോന്നുന്നു, ന്യൂസ് കണ്ടതാണ്. അപ്പോൾ ഓനെ കൊണ്ടുപോകണുണ്ടല്ലേ നിങ്ങൾ. പിന്നെ ഇപ്പം എല്ലാവരും മുഖം മറച്ച നടക്കുന്നത്, കാരണം നമ്മളെല്ലാവരും ഇപ്പം ഈ കൊറോണ ഉണ്ടായതുകൊണ്ട് കുറ്റവാളികൾക്കിപ്പോൾ ഒരു സമാധാനമാണ് അല്ലേ, മുഖം കാണാണ്ട് കൊണ്ടു കിടക്കുക. വേറെ ഒരു പെണ്ണുണ്ടല്ലേ നിങ്ങൾ, ഇന്ന് വരെ ഇസ്ലാമിൻ്റെ മക്കനിട്ടിട്ടാണ് നടക്കുന്നത്. ഇപ്പം ഇത് മുഖത്തേക്ക് മറച്ചിട്ടിരിക്കുകയാണ്. എല്ലാ തോന്നിയാസം ചെയ്യുന്ന ആളുകളും ഇസ്ലാമിൻ്റെ സിമ്പലെടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് പോട്ടെ, നമ്മളിപ്പോൾ അതൊരു വിഷയമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് കുറ്റവാളികളുടെ നാളെ പരലോകത്തിലുള്ള രംഗം, നിൽക്കുന്ന രംഗം മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ അത്ഭുതമാണ് ആ ഖുർആൻ പറയുന്നത്. തഅജ്ജുബ് എന്ന് പറയാം. ഈ ആയത്ത് തഅജ്ജുബിൻ്റെ ആയത്താണ്. ഇപ്പോൾ നിങ്ങളോട് ഒരു തഅജ്ജുബിൻ്റെ ആയത്ത് എഴുതാമെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആയത്താണ് കേട്ടോ. അപ്പം ഒലൗത്തറായതിൽ മുജിരിമൂൻ, കുറ്റവാളികൾ നിൽക്കുന്ന സന്ദർഭം മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ, നാക്കിസൂർ ഊസുഹിം ഇൻ്റെ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുത്ത് അവർ, റബ്ബിൻ്റെ അടുത്ത് അവർ തല താഴ്ത്തി നിൽക്കുന്ന രംഗം. എന്നിട്ടോ അവരെന്താ പറഞ്ഞത്? റബ്ബനാ ഞങ്ങളുടെ നാഥ, അബ്സർന, അബ്സറ, അബ്സറ കണ്ടു, അബ്സറ കണ്ടു, അബ്സർന ഞങ്ങൾ കണ്ടു അല്ലേ, അബ്സർന ഞങ്ങൾ കണ്ടു, നാഥ ഞങ്ങൾ കണ്ടു, പിന്നെ വസമീന ഞങ്ങൾ കേട്ടു. ഏത്?
ഞങ്ങൾ അബ്സറ കണ്ടു, സമയ അറിയാല പഠിച്ചു കേട്ടു. അപ്പോൾ അവർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് പഠിച്ചു പറഞ്ഞു. ഞങ്ങളുടെ നാഥ റബ്ബന അബ്സർന വസമീന, നാഥ ഞങ്ങൾ കണ്ടു. എന്ത് കണ്ടു? എന്ത് കണ്ടു? പരലോകം കണ്ടു. പരലോകം കണ്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുവരെ നിഷേധിച്ചു. അവിടെ എത്തിയപ്പോഴോ കണ്ടു, കണ്ടപ്പോൾ നാഥ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇപ്പം പല കുറ്റവാളികൾക്കും കണ്ടില്ല ഞങ്ങൾ, ഓരൊക്കെ ഇപ്പം അങ്ങനെ ആണല്ലോ. അവർക്കൊക്കെ ഏതെങ്കിലും നിലക്ക് രക്ഷപ്പെടുന്നുണ്ടാവും, അതിനൊരു പല നമ്പറും ഇറക്കും അല്ലേ. പക്ഷേ റബ്ബിൻ്റെ മുമ്പിൽ ഇവരിറക്കിയ നമ്പർ നമുക്ക് നോക്കാം എന്താണ്. റബ്ബന ഞങ്ങൾ കണ്ടു, അബ്സർന ഞങ്ങളുടെ നാഥ ഞങ്ങൾ കണ്ടു, ഓ സമീന ഞങ്ങൾ കേട്ടു, അതുകൊണ്ട് ഫർജീന ഫൈസ്തീന ഫ, ഒരു വിഷയം മാറുകയാണ്. അത് ഒരു പറഞ്ഞതാണ് അതിൻ്റെ അള്ളാൻ്റെ അള്ളാഹിനോട് ഒരു പറയുന്നത് അതുകൊണ്ട് ഫ, അതുകൊണ്ട് സബബിയ അല്ലേ, ഫൗ സബബിയ. ഫർജീന ഞങ്ങളെ മടക്കണം, റജ എർജു എർജ്, ഫർജീന ഞങ്ങളെ മടക്കി തരണം. ഏയ് പരലോകത്ത് നിന്നാ പറഞ്ഞത്, ഇപ്പം കണ്ടതൊക്കെ ഇപ്പം നമ്മൾ വിശ്വസിച്ചു. നമ്മളോട് ഇപ്പം എന്താ അല്ല പറഞ്ഞത്? നിങ്ങൾക്ക് പരലോകമുണ്ട്, നിങ്ങൾക്ക് വിചാരണ ഉണ്ട്, നിങ്ങൾക്ക് സിറാത്തുണ്ട്, നിങ്ങളുടെ നന്മ തിന്മകൾ അള്ളാഹു മീസാനിൽ തൂക്കിയിട്ട് ഖൈറും ഷെറും നോക്കിയിട്ട് നരകും സ്വർഗത്തിലേക്കൊക്കെ ആക്കും. ലൈക്കാബുണ്ട്, സവാബുണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഇതിൽ വിശ്വസിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? കാണാണ്ട കേൾക്കാണ്ട, കാണാണ്ടി കേൾക്കാണ്ടി വിശ്വസിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? മുത്തക്കീങ്ങൾക്കുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആനിൽ മുത്തക്കീങ്ങളെ പറ്റി പറഞ്ഞ എന്താ പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുക. ദൃശ്യമല്ല, ഇപ്പോൾ ദൃശ്യമല്ല നമുക്ക്, നരകം ദൃശ്യമല്ല, സ്വർഗം ദൃശ്യമല്ല, പക്ഷേ അള്ളാഹിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ നമുക്കിതെല്ലാം കണ്ടെത്താൻ കഴിയും. അതിനുള്ള ബുദ്ധിയും അല്ല തന്നു അല്ലേ. അതിന് ആ ബുദ്ധിയൊന്നും ഉപയോഗപ്പെടുത്താതെ തോന്നിയതുപോലെ പറയുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്ത ആളുകളുടെ നാളത്തെ അവസ്ഥയാണ് ഇപ്പോൾ അള്ളാഹു മുഹമ്മദ് നബിയോട് പറയുന്നത്. ഒലൗത്തറ ഇതിൽ മുജിരിമൂൻ, മുജിരിമുകൾ കുറ്റവാളികൾ നിന്ദ്യരായി നിൽക്കുന്ന രംഗം മുഹമ്മദ് നീ കണ്ടിരുന്നെങ്കിൽ, എങ്ങനെ നിന്ദ്യരായിട്ട് നാക്കിസു റുഊസുഹിം, അവരുടെ തലകൾ താഴ്ത്തി, ഇന്ത റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുത്ത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? റബ്ബന ഞങ്ങളുടെ നാഥ, അബ്സർന ഞങ്ങൾ കണ്ടു, ഓ സമീന ഞങ്ങൾ കേട്ടു, അതുകൊണ്ട് ഫർജീന ഞങ്ങളെ നീ മടക്കണം, ദുനിയാവിലേക്ക് മടക്കുമോ? നഅമൽ സാലിഹൻ, നഅമൽ ഞങ്ങൾ പ്രവർത്തിക്കാം, ഞങ്ങൾ പ്രവർത്തിക്കാം. എന്ത് പ്രവർത്തിക്കാം? സാലിഹൻ സൽക്കർമ്മം അല്ലേ. അവിടെ ഇതെന്താണ് സിഫത്ത്? അതിൻ്റെ മൗസൂഫ് എന്താ? മൗസൂഫ് വിട്ട് കളഞ്ഞാണ്. അമൽ അൻ സാലിഹൻ, നഅമൽ അമലൻ സാലിഹൻ, അവിടെ മൗസൂഫ് വിട്ടതാ, സിഫത്ത് ഇവിടെ പറഞ്ഞു അല്ലേ. സാലിഹ് സൽക്കർമ്മം ചെയ്തോളൂ, അതാണല്ലോ അതിൻ്റെ ആ കർമ്മത്തിൻ്റെ സിഫത്തല്ലേ, വിശേഷണല്ലേ സൽക്കർമ്മെന്ന്. അതിൻ്റെ മൗസൂഫാണ് അമൽ. അപ്പം നഅമൽ അമലൻ സാലിഹൻ, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അമലൻ സാലിഹൻ ഓതരുത് കേട്ടോ. അതവിടെ അള്ളനെ വിട്ട് കളഞ്ഞതാ, പക്ഷെ നിങ്ങൾക്ക് അവിടെ വിട്ട് കളഞ്ഞു എന്നുള്ളൊരു ബോധ്യം പണ്ഡിതോചിതമായി നിങ്ങൾക്ക് മനസ്സിലായി തരാണ്. അപ്പം ചെറിയ ക്ലാസ്സിലുള്ള ആൾക്കാർ അവിടെ വിട്ട് കളഞ്ഞത് മറ്റൊന്നും വിചാരാണ്ട ആവശ്യമില്ല. ഒരു സാധാരണഗതിയിൽ ഫർജ് ഫർജീന ഞങ്ങൾ മടക്കണം, നഅമൽ സാലിഹൻ ഞങ്ങൾ സൽക്കർമ്മം പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ധാരാളമാണ്. പിന്നെയോ ഇന്ന മൂക്കിനൂൻ, ഞങ്ങളിപ്പം നല്ല ഉറപ്പുള്ളവരായി. ഐക്കന അതാണ് മാലി, അതിൻ്റെ ഇസ്മഫായിലെന്ത്? ഐക്കന ഉറപ്പുണ്ടായി. മൂക്കിന്നാൽ ഉറപ്പുള്ളവൻ, ഞങ്ങൾക്ക് നല്ല ശക്തമായ ഉറപ്പുള്ളവരായി. ഇപ്പം പരലോകമുണ്ടെന്ന് ഉറപ്പായി, നരകണ്ടെന്ന് ഉറപ്പായി, ഒക്കെ കണ്ടു അല്ലേ, ഒക്കെ കേട്ടു അല്ലേ. അതുകൊണ്ട് എന്ത് വേണം? ഞങ്ങളൊന്ന് മടക്കണം, എന്നിട്ട് എന്താക്കണം? അവർക്ക് നന്നായി നല്ലത് പ്രവർത്തിക്കണം. ഇതുവരെ പ്രവർത്തിച്ച കള്ളുടിയല്ല, ഇതുവരെ പ്രവർത്തിച്ച പെൺകുട്ടിയല്ല, ഇതുവരെ പ്രവർത്തിച്ച ഫലിശയല്ല, ഇതുവരെ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളിലും വളരെ പരമമായി തക്കവയോടുകൂടി ജീവിക്കണം. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. എവിടുന്ന് അത് ആവശ്യപ്പെടുന്നത്? റബ്ബിൻ്റെ കോടതിയിലേ തല താഴ്ത്തി നിന്നിട്ടേ മുജിരിമുകൾ. അപ്പോൾ ആരാണ് മുജിരിമ്? നമ്മളൊക്കെ തന്നെ. അള്ളാഹിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്ന നമ്മളാണെന്ത് മുജിരിം? മുജിരിമു എന്ന് വേറെ ടീമിനെ, അതൊക്കെ കുഫാർ ഖുറൈശ എന്ന് ധരിച്ചിട്ടേ നമ്മളൊക്കെ അതിന് ഒഴിവാന്ന് വിചാരിക്കണ്ട. ആരാണോ അള്ളാഹിൻ്റെ കലാമുകളെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഓരൊക്കെ മുജിരിമാണ് അല്ലേ. കാരണം കുറ്റം ചെയ്യാന്നുള്ളതാണ്, കുറ്റവാസന മനുഷ്യന്മാർക്ക് വല്ലാത്ത അപകടം ചെയ്യും. അപ്പം നമുക്ക് നാളെ പരലോകത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി, നിങ്ങൾ മരിക്കുമ്പോണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. അത് കിട്ടും നിങ്ങൾ ഇപ്പം ഈ മലക്കുകൾ പിടിച്ചെടുക്കുന്നറിയില്ലേ? മലക്കുകൾ ഇപ്പോൾ പറഞ്ഞല്ലോ, യതവഫാക്കും
ആര് അൽ മൗത്തുൽ അൽ മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കും അല്ലേ. ഖുർആനിലെ സൂറത്ത് അൻആമിന് 93 ആയത്തൊന്ന് പരിശോധിക്കണം. സൂറത്ത് അൻആം 93 മറക്കണ്ട. എന്താ ഇള്ള പറഞ്ഞറിയോ? ഓലോ തറ, അവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 93 ആയത്തിലും അല്ലാതാ പറഞ്ഞത്. ഓലോ തറ എന്ന് ഖുർആൻ എടുത്ത് നോക്കേണ്ടി കേട്ടോ. സൂറത്ത് അൻആം 93, ഓലോ തറ നീ കണ്ടിരുന്നെങ്കിൽ. ഇത് ലാലിമൂന, അക്രമികൾ, അക്രമികളുടെ അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ. ഓലോ തറ ഇതിൽ ലാലിമൂന്ന് പറഞ്ഞാൽ അക്രമികളുടെ അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ. എങ്ങനെ? ഏത് സമയത്ത്? ഫി ഗമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ ലഹരിയിൽ, മരണലഹരിയിൽ അക്രമികളുടെ അവസ്ഥ മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ. എന്താ രംഗം? വൽ മലായിക്കത്തു ബാസിത്തു ഐദിയഹും, മലക്കുകൾ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞ ഒറ്റ മലക്കല്ലേ. അന്നാമ പറയുന്നതോ മലായിക്കത്ത്, അത് തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല കേട്ടോ. എന്താ കാരണം? ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തിന് ഏൽപ്പിച്ച മലക്ക് എന്താ പണി? റൂഹിനെ നിങ്ങൾ പുറത്തേക്ക് തള്ളിയാൽ അത് ഏറ്റുവാങ്ങുക, ഏറ്റുവാങ്ങിയിട്ട് മറ്റു മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ബാധ്യത വേറാക്കുക. വേറെ മലക്കുകൾക്ക് അത് തോന്നെ മലക്കുകളുണ്ട് അല്ലേ. നമുക്കറിയാലോ മരണസമയത്ത് 70,000 മലക്കുകൾ ഇറങ്ങും അല്ലേ. ഒക്കെ നമുക്കറിയാം. ചില ആൾക്കാർ മരിക്കുന്ന സമയത്ത് വേണ്ട അവിടെ ആരോണ്ട് ഇവിടെ ആരോണ്ട് പോലെ ഒരു കാണുന്നുണ്ട് ആൾക്കാരെ. അപ്പം ഓലോ ഉത്തറ മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ, ഇതിൽ ലാലിമൂൻ അക്രമികളുടെ അവസ്ഥ എപ്പോഴെ? ഫി ഗമറാത്തിൽ മൗത്ത് മരണലഹരിയിൽ, വൽ മലായിക്കത്തു മലക്കുകൾ ബാസിത്തു ഐദിയഹും അവിടെ കരങ്ങൾ അവർ നീട്ടും. ബസത്ത നീട്ടി അവർ ബാസിത്തു ഐദിയഹും, എന്നിട്ട് അവരെന്ത് പറയും? കൈ നീട്ടിയിട്ട് അഹ്രിജു അൻഫുസക്കും, നിങ്ങളുടെ നെഫ്സ് പുറത്തേക്ക് തള്ളുക. ഏയ് ആ രംഗങ്ങൾ ആലോചിച്ച് നോക്കി. ലാലിമിൻ്റെ രംഗം എന്താ? നനഞ്ഞ പഞ്ഞിക്കെട്ടിൻ്റെ അകത്ത് നിന്ന് ഇരുമ്പിൻ്റെ ദണ്ട് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ കിട്ടൂല. എന്നാൽ അങ്ങോട്ട് തന്നെ തള്ളും, ഇങ്ങോട്ട് തന്നെ എടുക്കും, അങ്ങനെ കളിക്കും അല്ലേ. അതാണ് അഹ്രിജു അൻഫുസക്കും എന്ന് ആരെപ്പറ്റി പറയുന്ന സൂറത്ത് അന്നാമ പറയുന്നത്? മുജിരിമുകളെ, ലാലിമ്. ഇവിടെ പറഞ്ഞ ലാലിമാണ് അപ്പുറത്ത് മുജിരിമാണ് അല്ലേ. അപ്പം അൽ യൗമ ഇന്ന്, എന്നിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ പറയുകയാണെന്ത്? ഇതിങ്ങോട്ട് പുറത്തേക്ക് തള്ളിച്ചിട്ട് മലക്കുകൾ പറയാണ്, അൽ യൗമ ഇന്ന് തുജ്സൗന, പ്രതിഫലം നൽകപ്പെടും. അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ. ഇന്ന് ദാ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇതുവരെ ജീവിച്ചതിൻ്റെ, നീ തെമ്മാടിയായി ജീവിച്ചതിൻ്റെ പ്രതിഫലം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ. എന്താ കാരണം? ബിമാ യഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്ത കാര്യം നീ പറഞ്ഞതിനാൽ. അള്ളാഹിൻ്റെ പേരിൽ ഇപ്പോൾ ആളുകളൊക്കെ പല സത്യമല്ലാത്തവളാണ് പറയുന്നത്. പരലോകമില്ല, ചെല്ലോലെ അല്ലല്ലെന്നില്ല അറിഞ്ഞുണ്ട് അല്ലേ. അപ്പം സത്യമല്ലാത്ത കാര്യം പറഞ്ഞു. ഒക്കുൻതും മന്ന ആയാത്തി തസ്തക്ബിറുൻ, ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകളെ മുഴുവൻ നീ അഹങ്കരിച്ച് തള്ളിയും ചെയ്തു. അക്കാരണത്താലാണ് നീ ഇന്നിപ്പോൾ ആ രംഗമൊക്കെ ഖുർആനിൽ വേറിടത്തും ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടില്ലേ. ഒന്നാസിയാത്തി ഓർക്കൻ, ഒന്നാശിത്താത്തി നെഷ്തൻ അല്ലേ. ഒന്നാസിയാത്തി ഊരിയെടുക്കുന്നവർ തന്നെയാണ് സത്യം. എങ്ങനെ ഊരിയിട്ട്? ഓർക്കൻ ശരീരത്തിലേക്ക് മുങ്ങിയിറങ്ങിയിട്ടില്ല, മുങ്ങി തപ്പിയെടുക്കുന്ന മലക്കുകളെ പറ്റി അല്ല പറയുന്നുണ്ട്. അതായതാ അതും മുജിരിമുകളതും ലാലിമുകളതാണ്. മുങ്ങിയിട്ട് ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് വിടും. അതല്ലേ ഞങ്ങൾ ചില ആൾക്കാർ മരിക്കണ സമയത്ത് നമ്മൾ പറയും എന്താ? അസറോടുകൂടി കഴിയും. ഇല്ല, അസറാവുമ്പം കഴിയും. പക്ഷേ ഓല് പിടിച്ചിട്ട് വീണ്ടും വിടും. അപ്പോൾ പിന്നെയും മഗരീബിൻ്റെ സമയത്തേക്ക് ഉണ്ടാവും. പിന്നെ മഗരീബിന് പോയാലൊക്കെ പറയും ഇല്ല ഇന്നത്തോണ്ട് കഴിയും എന്നാ തോന്നുന്നു അല്ലേ. പിന്നെ ഒരാഴ്ചക്ക് പിന്നെയും ഉഷാറായി വരും അല്ലേ. പിന്നെ ഒരാഴ്ച അതിന് ശേഷം വീണ്ടും ഒരു പിടുത്തം പിടിക്കും. അതല്ലേ ഞങ്ങൾ ഈ രംഗം നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നാ. അപ്പം നമുക്ക് ഖുർആനിലേക്ക് തന്നെ മടങ്ങി വരാം. ഓലോ തറ ഇതിൽ മുജിരിമുന നാക്കിസൂ റുഊസിഹിം ഇൻദ റബ്ബിഹിം റബ്ബന അബ്സർന, ഞങ്ങളുടെ നാഥ അബ്സർന, ഞങ്ങൾ കണ്ടു. ഉസമീന, ഞങ്ങൾ കേട്ടു. നരകത്തിൻ്റെ ഗർജനൊക്കെ കേട്ടു. കേട്ട എന്താ ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്ത് ഫുർഖാനിലുള്ള എന്താ പറഞ്ഞത്? അവരെ ഇതാ റഅത്തുഹും മിൻ ബക്കാനിൻ ബഈദിൻ സമിഊ ലഹാ തഗയ്യുലം വസഫീറ അല്ലേ. നരകത്തിൻ്റെ മുളക്കം, അതിൻ്റെ ഇരമ്പൽ അല്ലേ ഒക്കെ കേൾക്കുന്നറിയില്ലേ. അപ്പം ഞങ്ങൾ കേട്ടു പഠിച്ചവനെല്ലാം പറഞ്ഞതൊക്കെ, ഖുർആനിൽ പറഞ്ഞൊക്കെ ഇപ്പോൾ കേട്ടു, എല്ലാം കണ്ടു. അതുകൊണ്ട് എന്ത് വേണം? ഫർജീന, ഞങ്ങളെ ഭൂമിയിലേക്ക് തന്നെ മടക്കണം. നഅമൽ സാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മകാരികളായി ജീവിച്ചോളാം. ഇന്നാ മൂക്കിനും, ഇപ്പം നമുക്ക് നല്ല ഉറപ്പുള്ളവരായി, ഇപ്പം നമുക്ക് നല്ല ഉറപ്പുള്ളവരായി. അതിൻ്റെ മറുപടി എന്താ? അതിന് അള്ളാഹൻ്റെ മറുപടി ഓലോ ഷിന. അപ്പോൾ അത് ഓരോ ഇതായിട്ട് ബന്ധമുള്ളതല്ല. ആ വാവെന്തിൻ്റെയാണ്? അപ്പോൾ ഇസ്തീനാഫിയൻ, മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാനുള്ള വാവ് അല്ലേ ഇസ്തീനാഫിയ. നമ്മൾ മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട്, വലിയ ക്ലാസ്സിലുള്ളവർ മാത്രം ഇസ്തീനാഫിൻ്റെ വാവാന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ വാവ്
ഒലൗഷീന ഷാ ഉദ്ദേശിച്ചു, ഷാ ഉദ്ദേശിച്ചു അറാദ ഷാ. ഒലൗഷീന നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലേ, മറ്റൊരു വിഷയം തുടങ്ങിയതിൻ്റെ വാവാണത് കേട്ടോ, അത്തഫിൻ്റെ വാവല്ല. അപ്പോൾ ഒലൗഷീന ല അത്തൈന, എന്ത് ചെയ്യും, ല തൗക്കീദ് ശക്തിപ്പെടുത്താൻ തീർച്ചയായും. ആത്തൈന അത്ത നൽകി, ല ആത്തൈന തീർച്ചയായും നൽകും, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം നൽകും. ഏയ് ഇവരിപ്പോൾ പറഞ്ഞെന്താ, നമ്മളിപ്പോൾ കണ്ടു പഠിച്ചോനെ, നമ്മളിപ്പോൾ കേട്ടു പഠിച്ചോനെ, നമ്മളൊന്ന് മടക്ക് പഠിച്ചോനെ, നമ്മൾ നന്നായിക്കോളെ പഠിച്ചോനെ എന്നല്ല എപ്പോൾ പറഞ്ഞ്. അതിന് അള്ളാൻ്റെ മറുപടി എന്താ, മറുപടി നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ല അത്തൈന കുല്ല നഫ്സിൻ, എല്ലാ ഓരോ നഫ്സിനും അള്ളാഹു നൽകുമായിരുന്നു അല്ലേ. അത്തൈന നാം നൽകും, കുല്ല നഫ്സിൻ എല്ലാ ഓരോ നഫ്സിനും എന്ത് നൽകും, ഹുദാഹ, ഹുദാഹ റുഷ്ദഹ, ഹുദ അല്ലേ റുഷ്ദഹ. എല്ലാ ഓരോ മനുഷ്യർക്കും എന്ത് നൽകും, ഹുദാഹ, അതിൻ്റെ ഹുദ, അതിൻ്റെ റുഷ്ദഹ, റുഷ്ദഹ അല്ലേ, അതിൻ്റെ നേർമാർഗം, അതിൻ്റെ നേർവഴി. എല്ലാ നഫ്സിനും അള്ളാഹു ഓരോരുത്തർക്കും നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരും കൊടുക്കും. അങ്ങനെ അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ഇപ്പം നരകം കാണിച്ചെന്ന്, ഇവിടുന്ന് തന്നെ സ്വർഗം കാണിച്ചെന്ന്, ഇവിടുന്ന് തന്നെ സിറാത്ത് കാണിച്ചെന്ന്, ഇവിടുന്ന് തന്നെ തുലാസ് കാണിച്ചെന്ന്, നിങ്ങളുടെ നിങ്ങളെല്ലാവരെയും എല്ലാ ഓരോരുത്തരെയും അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നില്ല. വൈബിയിൽ വിശ്വസിച്ചോളണം. ഇത് ഇപ്പോൾ അദൃശ്യജ്ഞാനുള്ള ആളുകൾക്ക് ഈ അവസ്ഥ ഇല്ലാണ്ടാവുള്ളൂ, ഇതൊക്കെ ബോധ്യപ്പെടുത്താനാണ് ഖുർആൻ. അപ്പോൾ സാധാരണഗതിയിൽ ഒട്ടുമിക്ക ആളുകളും വിചാരിക്കുന്നത് എന്തുകൊണ്ട് അള്ളാഹു എല്ലാവരും ആക്കിക്കൂട, അങ്ങനെയൊക്കെ പറയില്ലേ, എല്ലാവർക്കും എല്ലാവരും നന്നാക്കിയാൽ പോരേഞ്ഞോ, അതല്ല ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു അല്ലേ, ഹദൈനാഹു നജ്ദൈൻ, രണ്ട് മാർഗം കാണിച്ചു തന്നു അല്ലേ, ഒന്ന് നേർവഴിയാണ്, ഒന്ന് തിന്മയാണ്, ആ രണ്ടും കാണിച്ചു തന്നു, അതാണ് അള്ളാഹു ചെയ്തത്. അപ്പോൾ ആ രണ്ട് വഴിയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കുക, അത് നമ്മളുടെ ചോയ്സാണ്, നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ഓലോ ഷിനാ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ല അത്തൈന കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യന്മാർക്കും നാം എന്ത് ചെയ്യും, നൽകുമായിരുന്നു. എന്ത് ഹുദാഹ, ആ നഫ്സിൻ്റെ ഹുദ. വലാക്കിൻ എന്നാൽ, വലാക്കിൻ എന്നാൽ ആ വാവും ഇസ്തിനാഫ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുക. കാരണം ഓല് ഇതന്നെ മറുപടി കഴിയും, എന്ത് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം എല്ലാവർക്കും തന്നെ അഞ്ഞ് മറ്റൊരു വിഷയം പറയുന്നു. വലാക്കിൻ എന്നാൽ ഹക്കൽ കൗൽ, ഹക്കൽ കൗൽ എന്ന് പറഞ്ഞാൽ വജബൽ കൗൽ, ഹക്കൽ കൗൽ, വജബൽ കൗൽ, വജബൽ കൗൽ അല്ലേ, അല്ലെങ്കിൽ സബത്തൽ കൗൽ, എന്ത് ചെയ്തു, ഒലൗഷീന നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ലാത്തൈന കുല്ല നഫ്സിൻ, എല്ലാ നഫ്സിനും എല്ലാ ഓരോ നഫ്സിനും നാം നൽകുമായിരുന്നു, ഹുദാഹ ആ നഫ്സിൻ്റെ നേർമാർഗം. വലാക്കിൻ എന്നാൽ അള്ളാഹു എന്താ ചെയ്തത്, ഹക്കൽ കൗലു മിന്നി, എന്നിൽ നിന്നുള്ള വാചകം, മിന്നി എന്നിൽ നിന്നുള്ള, എന്നിൽ നിന്നുള്ള വാചകം എന്തായിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്, വജബ സ്ഥിരപ്പെട്ടു അല്ലേ. ആ എന്തായിരുന്നു ആ വാചകം, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് വാചക എന്നിൽ നിന്ന് സ്ഥിരപ്പെട്ട്, അതെപ്പോൾ സ്ഥിരപ്പെട്ടാണ്, സൂറത്ത് സാദിൻ്റെ അവസാന ഭാഗം, സൂറത്ത് സ്വാദ് ഒരു സൂറയാണ്, അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഈ സ്ഥിരപ്പെട്ട വാക്ക് ഏതാന്ന് പറയുന്നുണ്ട്. സൂറത്ത് സ്വാദ് കേട്ടോ, ഏതാണ് ഏതാണ് ഈ സ്ഥിരപ്പെട്ട വാക്ക് സൂറത്ത് സ്വാദിൽ കേട്ടോ. അതെന്താ സംഭവം എന്ന് നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജു ചെയ്യാൻ അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞു അല്ലേ. ഇബ്ലീസ് എന്ത് പറഞ്ഞു, ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന്, തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജു ചെയ്യില്ലായിരുന്നു അല്ലേ. അവസാനം അവിടുന്ന് പുറത്താക്കിയ രംഗങ്ങൾക്കൊക്കെ അറിയാം, അവസാനം അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹിനോട് പിന്നെ ഈ ഇബ്ലീസിനോട് അള്ളാഹു പറഞ്ഞു എന്ത്, ഫഹ്റുജ് മിൻഹ, നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം, ഫൈൻ നക്ക റജീം, നീ ആരാണ്, ശപിക്കപ്പെട്ടവനാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. വൈന്ന അലൈക്ക ലഅനത്തി ഇലാ യൗമിദ്ദീൻ, വൈന്ന അലൈക്ക നിൻ്റെ മേലുണ്ടാകും ലഅനത്തി എൻ്റെ ശാപം, ഇലാ യൗമിദ്ദീൻ പരലോകത്ത് പുനരുദ്ധാന ദിവസം വരെ എൻ്റെ ശാപം നിൻ്റെ മേലുണ്ടാകും. അപ്പം ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞു, ഖാല റബ്ബി ഫൻലുർനി ഇലാ യൗമി യുബ്ഇസൂൻ, പഠിച്ചോനെ പുനരുദ്ധാന ദിവസം വരെ നീ എന്നെ നശിപ്പിക്കാതെ എനിക്ക് അവസരം സമയം നൽകണം, ഫൻലുർനി എനിക്ക് സമയം തരണം അല്ലേ, ഇലാ ഇതുവരെ ഏതുവരെ വേണം, ഇലാ യൗമി യുബ്ഇസൂൻ. അപ്പം അള്ളാഹു എന്ത് പറഞ്ഞു, ഖാല
ഫൈനക്ക മിനൽ മുൻവരി, നീ നിനക്ക് സമയം നൽകപ്പെട്ടതിൽ നീ പെട്ടിട്ടുണ്ട്. നീ സമയം നൽകപ്പെട്ടതിൽ പെട്ട ആളാണ്. അള്ളാഹു മരണ ലോകം അവസാനിക്കുന്നതുവരെ നിന്നെ നശിപ്പിക്കൂല, നീ മരണത്തിന് വിധേയമാവില്ല. അതുകൊണ്ട് നിനക്ക് അവിടെ നിൽക്കുക. അപ്പം എന്ത് പറഞ്ഞു എങ്കിൽ ഇബ്ലീസ് പറഞ്ഞു, കാല ഫബി ഇസ്സത്തിക, നിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം പഠിച്ചവനെ, ലോകവി എന്ന അജ്മൈൻ, എല്ലാറ്റിനും ഞാൻ വഴിവയ്പ്പിക്കും. ഈ ആദമിൻ്റെ മക്കളെ മുഴുവൻ ഞാൻ അവിടുന്ന് ഇവിടുന്ന് പുറത്തു പോകാൻ കാരണഭൂതരായ ഈ ആദമിൻ്റെയും അവൻ്റെ സന്തതികളെയും ഞാൻ വഴിവയ്പ്പിക്കും. അതിനെന്തല്ല മറുപടി പറഞ്ഞു, ഇല്ലാ ഇബാദക്ക മിൻഹുമുൽ മുഖ്ലിസീൻ, അവരിൽപ്പെട്ട നിഷ്കളങ്കന്മാരായ ദാസന്മാരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വഴിവയ്പ്പിക്കും. അപ്പോൾ ഇബ്ലീസിൻ്റെ വഴിയിൽപ്പെടാതെ നിഷ്കളങ്കരായി മാറലാണ് തൽക്കാലം നരകത്തിന് രക്ഷപ്പെടാനുള്ള വഴി. അപ്പോഴാണ് അള്ളാഹ് എന്ന് പറഞ്ഞത്, കാല ഫൽ ഹഖു വൽ ഹഖു അഖൂൽ, ദാ എന്നാൽ സത്യം ദാ ഞാൻ പറയുന്നു, വൽ ഹഖു അഖൂൽ ഞാൻ എന്താ സത്യം പറയാം. എന്താ സത്യം, ല അംല അന്ന ജഹന്നമ, നരകം കൊണ്ട് നാം നിറക്കും. ഇതാണ് ആ വാചകം വജബൽ കൗൽ എന്ന് പറഞ്ഞില്ലേ എന്നിൽ നിന്നുള്ള, അതാണ് ല അംല അന്ന ജഹന്നമ, നരകം കൊണ്ട് ഞാൻ നിറക്കും, മിങ്ക നിന്നെയും, ഒമിമ്മൻ തബിയാക്ക നിന്നെ പിൻപറ്റിയവരെയും, നിന്നെയും നിന്നെ പിൻപറ്റിയവരെയും കൊണ്ട് നാം നിറക്കും. മിൻഹും അജ്മൈൻ, മുഴുവൻ ആളുകളെയും, അജ്മൈൻ അവരിൽപ്പെട്ട അവരിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും, ജിന്നിലും മനുഷ്യരിലും പെട്ട. ഇപ്പോൾ ഇവിടെ ഇവിടെ എന്താ പറഞ്ഞത് ഒന്ന് നോക്കാം, ഒലാക്കിൻ എന്നാൽ ഹക്കൽ കൗലു മിന്നി, എന്നിൽ നിന്നുള്ള വാക്ക് എന്തായി, ഇപ്പം ഏതാ വാക്കെന്ന് മനസ്സിലല്ലേ, പരലോകത്ത് വെച്ച് മനുഷ്യനെ പുറത്താക്കുന്ന സമയത്ത് ഭൂമിയിലേക്കാക്കുന്ന സമയത്ത് ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് നിഷേധി തള്ളിക്കളഞ്ഞ ഇബ്ലീസിനോട് പറഞ്ഞാണ് നിന്നെയും നിന്നെ പിൻപറ്റുന്നവരെയും കൊണ്ട് നാം നരകം നടക്കും അല്ലേ, അതായിരുന്നു അള്ളാഹിൻ്റെ വാക്ക്. അപ്പോൾ അള്ളാഹു പറയുന്നു, വലാക്കിൻ ഹക്കൽ കൗലു മിന്നി, അതാ അവിടെ പറയുന്നുണ്ട്, ല അം ലഹന്ന ജഹന്നമ, നരകം നടക്കും, മിനൽ ജിന്നത്തി ജിന്നുകളെ കൊണ്ടും, വന്നാസി ഒമിനൻ നാസി ജനങ്ങളിൽ നിന്നും. അപ്പോൾ ജനങ്ങളിൽ മനുഷ്യന്മാരെയൊക്കെ നരകം കൊണ്ട് നടക്കുമോ, ഇല്ല. ആരെ നടക്കുകയുള്ളൂ, ആരെ നടക്കുകയുള്ളൂ, ഇപ്പോൾ പറഞ്ഞില്ലേ ആരെ, നിന്നെയും നിന്നെ പിൻപറ്റുന്നവരെ. അപ്പോൾ ഈ മിനന്നാസി എല്ലാവരും ഇല്ല, അങ്ങനെയെല്ലാം എല്ലാവരും കൂടി മരിച്ചോലും ഇങ്ങനെ നരത്തിലായി പോലെ, ആരെ നരത്തിലാവുള്ളൂ, പിശാചും പിശാചിനെ പിൻപറ്റിയവരും കേട്ടോ. അപ്പം മിനൽ ജിന്നത്തി ഒന്നാസി അജുമായി, എന്നിട്ടുള്ള പറയാണ് ഫൂക്കു, അതുകൊണ്ട് ആസ്വദിക്കുക, അതാക്ക ആസ്വദിച്ചു, ഫ അതുകൊണ്ട് ദൂക്കു, അതിനാൽ നിങ്ങൾ ആസ്വദിക്കുക, ബിമാ നസീത്തും, നിങ്ങൾ മറന്നു പോയതിനാൽ, നസിയ 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 മറന്നു, നിങ്ങൾ മറന്നതിനാൽ, എന്തിന്, ബിമാ നസീത്തും ലിഖാ യൗമിക്കും ഹാദ, നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടലിന്, ഈ ദിവസത്തെ, ലിഖാ യൗമിക്കും ഹാദ, ലിഖാ നേരത്തെ എഴുതി, ആ ലിഖാ യൗമിക്കും ഹാദ, നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടലിനെ മറന്നു കളഞ്ഞതിനാൽ ആസ്വദിച്ചോളൂ. അപ്പോൾ ഈ മറന്നതിന് ശിക്ഷിക്കുമോ, ഇസ്ലാമിൻ്റെ ഒരു കാര്യം മറന്നാൽ ശിക്ഷ ഇല്ല എന്നല്ലേ, പക്ഷെ ഇവിടെ മറന്നതിനാണല്ലോ ഇപ്പോൾ ശിക്ഷിക്കുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ മറന്നു തിന്നാൽ ഉണ്ടില്ല, ആ ഇപ്പോൾ സുബൈക്ക് മറന്നുറങ്ങിപ്പോയാൽ ശിക്ഷ ഇല്ല, പക്ഷെ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്, ശിക്ഷിക്കുന്ന, അതാ കാരണം അല്ലേ. ഫദൂക്കു, അപ്പോൾ എന്താ കാരണം നോക്കാം, ഫദൂക്കു, നിങ്ങൾ എന്ത് ചെയ്തു, ആസ്വദിച്ചോളൂ, ബിമാ നസീത്തും, നിങ്ങൾ മറന്നു ജീവിച്ചതിനാൽ, നിങ്ങൾ ബിമാ തറക്കിനാക്കും, നിങ്ങൾ നമ്മളെ ഉപദേശിച്ചു, നമ്മളെ ഉപേക്ഷിച്ചു, നമ്മളെ ബിമാ തറക്തും, നിങ്ങൾ ഉപേക്ഷിച്ചതിനാൽ, അള്ളാഹിൻ്റെ വിശ്വാസത്തെ ഉപേക്ഷിച്ചു, അള്ളാഹിൻ്റെ കൽപ്പനകളെ ഉപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ നവാഹികളെയും അവാമിറുകളെയും ഒക്കെ തള്ളിക്കളഞ്ഞു, ശിർക്ക് ചെയ്തു അല്ലേ, അങ്ങനെ നിങ്ങൾ മറന്നത് അല്ലേ. അല്ലാതെ അള്ളാഹിനെപ്പം നമ്മൾ ഓർക്കാൻ ദിക്രിയല്ലോ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമസ്കാര ശേഷം എന്ത് ചെയ്യലുണ്ട്, അത് പറഞ്ഞാൽ മതി, നാവുകൊണ്ട് ഓർമ്മ വേണ്ടേ, അത് അതിനനുസരിച്ച് പ്രവർത്തിക്കണ്ടേ. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞാൽ മതിയോ, അഫ്ളൽ ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, അഫ്ളൽ ദിക്കറാന്ന് പറഞ്ഞാൽ പോരാ, ആ ഇതനുസരിച്ച് എന്ത് വേണം, ജീവിതം ക്രമീകരിക്കണം. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹിനെയും സ്വീകരിക്കരുത് അല്ലേ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അള്ളാഹു അല്ലാത്ത ഒരുപാട് ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ പിന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അർത്ഥമുള്ള, ഒരർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറന്നു, അതാണ് ഇവിടെ പറഞ്ഞത്. ഏത് മറവിയാണ്, നിങ്ങൾ നമ്മളെ ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് വദൂക്കു അദാബൽ ഖുൽദ്, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക, എന്ത് അദാബൽ ഖുൽദി, ഖുൽദിൻ്റെ ശിക്ഷ. അദാബൽ ഖുൽദി പറഞ്ഞാൽ മുലാഫ് മുലാഫിന് ചെയ്യല്ലേ അല്ലേ, അദാബൽ ഖുൽദി. അപ്പോൾ ശാശ്വതത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഖുൽദിൻ്റെ ശിക്ഷ അല്ലേ. നിങ്ങൾ ശാശ്വതമായ ശിക്ഷ ആസ്വദിക്കൂ, എന്താ കാരണം, ബിമാ കുൻതും തഅലമൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനാൽ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം. ഇസ്ലാമിലെ നിയമം എന്താ,
ഇസ്ലാമിലെ നിയമം എന്താ? അൽ ജസാഉ, പ്രതിഫലം എങ്ങനെ ഉണ്ടാവുക? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഈ അമൽ ഏത് ജിൻസ് പെട്ടതാണോ അതിനനുസരിച്ചാണ് അല്ലേ. പ്രവൃത്തി ഏത് വകുപ്പിൽപ്പെട്ടതാണോ അതിനനുസരിച്ചാണ് പ്രതിഫലം അല്ലേ. ഇപ്പോൾ എല്ലാം പ്രവൃത്തി തന്നെയല്ലേ. ഇപ്പം നമ്മൾ നിസ്കരിച്ചു, രണ്ടാൾ നിസ്കരിച്ചു, ഒരാൾ നിസ്കരിച്ചപ്പം ഇവിടെ ഉണ്ടായിരുന്നു, അള്ളാഹുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഒരാൾ നിസ്കരിച്ചു, യാതൊരു ബോധമില്ലാണ്ട്. അപ്പം അയാളുടെ ജസാ എന്തായിരിക്കും? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തനത്തിൻ്റെ ജിൻസ് അനുസരിച്ച് അതിൻ്റെ ഭാഗം വിഭാഗം അനുസരിച്ച് ഏത് ഭാഗത്തിലാണ് പെടുക? ഇപ്പോൾ ഇഖ്ലാസ് ഇല്ലാണ്ട് ഒരാൾ പ്രവർത്തിച്ചു, അപ്പോൾ ഇതിലാണ് പെടുക? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിൻ നാർ, അങ്ങോട്ട് പോകും അല്ലേ. മുഅ്മിനീങ്ങളോ? അവർ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തു, പരമാവധി അടുത്തു, അവരെ കൊണ്ട് കഴിയും വിധം അല്ലേ. അങ്ങനെ ജീവിക്കണം. ഏതായിരുന്നാലും അള്ളാഹു ഇപ്പോൾ പറഞ്ഞെന്താണ്? നാം നിങ്ങളെയും, ഇന്നാ നസീനാക്കും, നാം നിങ്ങളെയും മറന്നിരിക്കുന്നു. ഇന്നാ ബീമാ കുന്തും താമരൊക്കെ കഴിഞ്ഞ ശേഷം പറഞ്ഞില്ലേ, ലിഖാ യൗമിക്കും ഹാദാ, നിങ്ങൾ ഈ ദിവസത്തെ കണ്ടുമുട്ടലിനെ നിങ്ങൾ മറന്നതിനാൽ ആസ്വദിക്കൂ. അതുകൊണ്ട് ഇന്നാ നസീനാക്കും, നാം നിങ്ങളെയും മറന്നിരിക്കുന്നു, നാം നിങ്ങളെയും. അപ്പോൾ അള്ളാഹ്ക്ക് മറവി ഉണ്ടാവുമോ? നിങ്ങൾ കേട്ടാൽ പോരെ ക്ലാസ്. ഒരാൾ ചോദിക്കുക, ഖുർആനിൽ അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ, ഒന്നുമില്ല എന്നല്ല പറഞ്ഞ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നാം നിങ്ങളെ മറക്കുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് മറവിയുണ്ടോ? അല്ല. നാം നിങ്ങളെ ഉപേക്ഷിക്കും. നസീന പറഞ്ഞാൽ തറക്കിനാക്കും, നാം നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങളെ നാം, നിങ്ങൾ ഭൂമിയിൽ വെച്ച് നിന്നെ ഉപേക്ഷിച്ചു. അതുപോലെയായിട്ട് നാം നിങ്ങളെയും മറക്കുന്നു പറഞ്ഞാൽ നാം നിങ്ങളെയും ഉപേക്ഷിക്കും കേട്ടോ. അപ്പോൾ ഇന്നാ നസീനാക്കും, നാം നിങ്ങളെയും ഉപേക്ഷിക്കും. അതായത് അർത്ഥം പറയുമ്പം ഭാഷാപരമായി നാം നിങ്ങളെ മറക്കും. മറക്കുക എന്ന് പറഞ്ഞാൽ അല്ല അവഗണിക്കും. ആലോചിച്ച് നോക്കുമ്പോൾ അല്ല അവഗണിച്ച എന്താ അവസ്ഥ? നാളെ പരലോകത്ത് നമ്മളെ അള്ളാഹു അവഗണിക്കുന്നു. അതിലും വലിയൊരു നിന്ദ്യത പാപം വേറെ വരാനുണ്ട്. അപ്പം അതിപ്പം തന്നെ കൽബിൽ ഉറപ്പിച്ച് ജീവിക്കുന്നവരുടെ പേരാണ് മുത്തഖി. ഇപ്പം തന്നെ അതിനനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരാണ് മുഹ്സിൻ, മുഅ്മിൻ, മുത്തഖി, മുഹ്ബിത്ത്, ഔലിയാഉള്ള, ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത് ഇവരാണ്. അവർ അള്ളാഹുവിൻ്റെ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം തന്നെ ജീവിതത്തെ ആ നിലക്ക് ക്രമീകരിച്ച് ശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുക. അശുദ്ധമാകാൻ ഒരു പ്രയാസമില്ല. എന്നാൽ അതിൽ നിന്ന് വല്ല ലാഭമുണ്ടോ? അതുമില്ല. ഇപ്പം നിങ്ങൾ കാണില്ലേ, നമ്മളെ നാട്ടിൽ എന്തൊക്കെയോ സന്തോഷം വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആ കുട്ടിയെ അമ്മയും ബലം എല്ലാവരും കൊല്ലാൻ വിചാരിച്ചു, എന്നത് കാമുകിൻ്റെ കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അള്ളാഹുവിൻ്റെ തീരുമാനം നോക്കിയവൾ അട്ടി മറിഞ്ഞു അല്ലേ. ഇപ്പോൾ കോടികൾ കൈക്കൂലി വാങ്ങിയ ഒരു പെണ്ണ്, അവളെ സ്ഥിതി പാലിച്ചു നോക്കി. നിങ്ങൾ വിചാരിച്ചതൊക്കെ പോയില്ലേ? എല്ലാം പോയി. അപ്പം ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മറിയാൻ, ഞാനിപ്പോൾ ഓരെ കുറ്റപ്പെടുത്തല്ല, മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെ. ലോകത്തുള്ള എല്ലാവരും ഒന്ന് കിട്ടണം, കിട്ടുമ്പോൾ പത്ത് കിട്ടണം, പത്ത് കിട്ടിയാൽ നൂറ്. ഒരു കവി പറഞ്ഞ മാതിരി അല്ലേ. റസൂൽ എന്താ പറഞ്ഞത്? ലൻ യംല ഫാഹു ഇല്ല തുറാവ്, മനുഷ്യൻ്റെ ആഗ്രഹവും മോഹവും മയ്യത്ത് കബറിൽ വെക്കുന്നത് വരെ ഉണ്ടാവും, പക്ഷേ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവൻ മാത്രമാണ് ആര്? മുഅ്മിൻ. ഇപ്പോൾ കച്ചവടം ചെയ്യുക, എന്ത് കച്ചവടവും ആർക്കും ചെയ്യുക, പക്ഷേ ഹലാലും ഹറാമും നോക്കിയിട്ട് ആർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ? അവിടെയാണ്. അപ്പം ഇതൊക്കെ സ്വർണ്ണ കച്ചവടമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താ? ഭരണകൂടത്തെ അനുസരിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാലം കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടും അല്ലേ, പിടിക്കപ്പെടും. ഇപ്പോൾ പിടിക്കപ്പെടുമ്പോൾ എന്താണ്ടായത്? അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലം, 10-65 കൊല്ലം ഇവിടെ ഭൂമിയിൽ ജീവിച്ചിട്ട് ആ 65 കൊല്ലവും കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് പലിശക്കും വാങ്ങി കൊള്ളക്കൊടുക്കി നടത്തി ചാള വഞ്ചിച്ചു ചതിച്ചു നാവ് കൊണ്ട് പരമാവധി ആളുകൾ ദ്രോഹിച്ചു അല്ലേ, സങ്കടപ്പെടുത്തി അല്ലേ, മാതാപിതാക്കളെ വേദനിപ്പിച്ചു, ഇങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് പരലോകത്ത് വന്നാൽ പെങ്ങുണ്ടാവുമോ? നരകം ഇങ്ങനെ ഗർജിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ കാത്തുനിൽക്കുന്നു പിടിക്കാൻ, അങ്ങനെ ഉണ്ടാവും. അപ്പം നാക്കിസു റുഊസിഹിം ഇൻദ റബ്ബിഹിം, റബ്ബിൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കും. ആരംഗം മുഹമ്മദ് നീ കണ്ടിരുന്നെങ്കിൽ എന്നാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് വന്നപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തു മറുപടി മുഴുവൻ അല്ലേ? ഏതൊക്കെ മറുപടിയാണ് കൊടുത്ത്? ഇവരെ റബ്ബിങ്ങിലേക്ക് മടക്കുന്ന ആളെ പറഞ്ഞത് സുമ്മ ഇല റബ്ബിക്കും തുർജവും, എന്തിനാ കൊണ്ടുകൊണ്ട് നാക്കിസുകളെ പരലോകത്ത് നിർത്തുന്ന രംഗം അല്ലേ, ആ രംഗം കണ്ട് ചിന്തിക്കാൻ അല്ലേ. എന്ത് പറഞ്ഞത്? അവർ അവിടെ എത്തുമ്പോണ്ടാകുന്ന അവരുടെ അവസ്ഥ ഇതും വിശദീകരിച്ചു. ഇതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു നേരത്തെ മുൻകൂട്ടി നമ്മൾ അറിയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മെ അത്തരം ശിക്ഷയിൽ നിന്നെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി വിശുദ്ധരായി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അള്ളാഹു ദൂരീകരിച്ച്
സന്തോഷത്തിലും ആനന്ദത്തിലും ദുനിയാവിലാക്കി നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അള്ളാഹുവിനോടുള്ള സാമീപ്യവും വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മുക്കറബുകളായി ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും പറയാം.